ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ആപ്ലിക്കേഷൻ ഓഫ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ ഏഷ്യാറ്റിക് അന്റാർട്ടിക് മച്ചമാരെ. നമ്മൾ പുതിയൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ്. സോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കെയറി ടീച്ചറാണ് സുഹൃത്തുക്കളെ. സോ നമ്മളതിൻ്റെ ഒരു പാർട്ട് 1 ഇട്ടായിരുന്നു, ആൻഡ് അതെല്ലാവർക്കും ഇഷ്ടമായി. സോ അപ്പോൾ നമ്മൾ പാർട്ട് 2 ഇടാന്ന് വിചാരിച്ചു. സോ ഗായ്സ്, അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന തന്നെ എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഗായ്സ് നമ്മുടെ ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്യുക. സോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. സോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് ഏകദേശം 15K ആണ്. സോ എല്ലാ പ്രാവശ്യം നമ്മൾ അതിനെയാണ് പറയണത്. സോ ഗൈസ്, മാക്സിമം ലൈക്ക് അടിക്കുക. സോ നമുക്ക് ഇവിടെ രണ്ട് ക്യാരക്ടറാണുള്ളത്, ഒരു നിക്കുണ്ട്, ഒരു തണിയുണ്ട്. സോ നമുക്ക് കൊച്ചു പയ്യനെയും കൊണ്ട് പോകാം കളിക്കാൻ. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ കരിയർ മോഡ് എടുത്ത് പോകാം. ഓക്കെ, ഒരു സ്പിന്നൊക്കെ ചെയ്തിട്ട് പോകാം ഗൈസ്. എന്താ ഗൈസ് കിട്ടുന്നൊരു പിടുത്തല്ല ഗൈസ്. നമുക്കൊരു കേക്കൊക്കെ കിട്ടിയിട്ടോ, ഫെവറായിണ്ട്. ഓക്കെ, നമുക്ക് കളിയിലോട്ട് പോകാം ഗൈസ്. നമ്മുടെ ലെവൽ എന്ന് പറയുന്നത്, അതായത് പുള്ളിക്കരുടെ ബ്രേക്ക്ഫാസ്റ്റ്, ഭക്ഷണം മുട്ടിക്കണം എന്നാണ് പറയണത്. എല്ലാം അടപടലം ചെയ്തിരിക്കും ഗൈസ്. നമ്മുടെ ടീച്ചർ തോണ്ട ഫുഡൊക്കെ എടുത്ത് നടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നൈസായിട്ട് നടന്നു പോകുന്നുണ്ട്. ഇതെങ്ങോട്ടാണ് നടന്നു പോകണേന്നൊക്കെ നോക്കാം. ഓക്കെ, ഇതെങ്ങോട്ടാണ് ആശാനെ, എവിടെ? ഓക്കെ, അവിടെ കസേരയെ പോയി ചന്തി കുത്തി. ഗൈസ്, ഞാൻ ആദ്യം ഇതൊന്ന് തുറക്കാൻ നോക്കിയായിരുന്നു, അപ്പോൾ ലോക്ക് പിക്കൊക്കെ വാങ്ങി പൈസ അടഞ്ഞു. ഇപ്പോൾ ഇത് തുറക്കാൻ പറ്റണില്ല. ടീച്ചറെ പോയി, ഇതൊന്ന് തുറന്നു തരുമോ, ഞാനിവിടെ ലോക്കാണേ. നമ്മുടെ ആകെ 75 രൂപയേ ഉള്ളൂ. ഷോ, ടീച്ചറാണ് അകത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെണ്ണി നടക്കുന്നുണ്ട്. ഇതെന്ത് തേങ്ങ? ഓക്കെ ഗൈസ്, യു ക്യാൻ യൂസ് വിനേഗർ എന്നൊക്കെ. ഓക്കെ, വിനേഗരി വാങ്ങല്ലേ. ഓക്കെ, ആ പൈസയും പോയി കിട്ടി. ആകെ 75 ഗുണമേ ഉണ്ടായിരുന്നേ, അതും പോയി. ഗൈസ്, ഞാൻ മതിലൊക്കെ ചാട്ടിയിട്ടുള്ള പരിപാടി ഉണ്ടോ നോക്കട്ടെ. നമുക്ക് നൈസായിട്ട് അവിടേക്ക് ഇവിടേക്കൊക്കെ നോക്കാം, പോയി നോക്കാം. പോയി ഇവിടെ വരെ പോകാൻ പറ്റൂ പുല്ല്. എന്നാൽ പിന്നെ അപ്പുറ സൈഡിലോട്ട് പോയി നോക്കാം. അതിൻ്റെ അമ്മച്ച സീനാണ് ഗൈസ്, വരുന്ന വരുത്ത് കണ്ടോ. ഞാൻ മോനെ ഒക്കെ അവിടെ ഒരു എനർജി ഡ്രിങ്ക് കിടപ്പുണ്ട്, എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ചെക്കനത് വെട്ടി കുടിച്ച്. ഗൈസ്, വെറുതെ വാതിലിനൊന്ന് തൊട്ടാൽ മതിയായിരുന്നു, വെറുതെ നമ്മൾ കുറേ സമയമൊക്കെ കളഞ്ഞ്. ഓക്കെ, എന്തായാലും നമുക്ക് നൈസായിട്ട് ഇപ്പം ഇങ്ങോട്ട് കയറിയുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടീച്ചറെ എന്താ പറയുക, എന്നെ മുട്ടിക്കാം. സൂപ്പിനകത്ത് എന്തെങ്കിലുമൊക്കെ കൊരി ഒഴിക്കാം. എൻ്റെ മേലേക്ക് നമ്മൾ നേരെ ഡയറ്റ്. എൻ്റെ മോനെ ജിമ്മൊക്കെ അമ്മച്ച സീനാണേ. ഓക്കെ, ഇവിടെ വീണ്ടും എനർജി ഡ്രിങ്ക് കിട്ടുമോ? ഈ എനർജി ഡ്രിങ്ക് എന്തിനാണെന്തോ. ആ, എന്തേലും കിടക്കട്ടെ. ഓക്കെ, ഇത് ഉറക്കാൻ പറ്റുമോ? യെസ്, ഇത് ഉറക്കാൻ പറ്റും. നമുക്ക് നൈസായിട്ട് പോയി നോക്കാം ഇനി. അമ്മച്ചി എവിടെയാണോ എന്തോ. അമ്മച്ചി എവിടെയാണ്? ആ, എവിടെയോ ആണ്. എന്തായാലും ഇപ്പം പെട്ടെന്ന് കാണുന്നൊന്നുമില്ല, സമാധാനമുണ്ട്. അമ്മച്ചി ഭക്ഷണം കഴിച്ചോട്ടോ, ഇങ്ങോട്ട് വരണ്ട. എന്തായാലും നമുക്ക് നമ്മുടെ സംഭവം, നമ്മൾ ഇറങ്ങിയത് ഇപ്പം അടുക്കളയിൽ തപ്പിയാണ്. കാരണം അടുക്കളയാണല്ലോ മറ്റേ നമ്മൾ ഭക്ഷണം കൊളക്കാൻ വേണ്ടിയാണല്ലോ ഇറങ്ങിയത്. ഓ, എൻ്റെ മോനെ കണ്ട് കണ്ട്. ഗൈസ്, ഞാൻ നോക്കുമ്പോൾ ഒരു കാട്ടുപോത്ത് പോലെ ഒരു സാധനം ഓടി വരുന്നുണ്ട്. എൻ്റെ പോന്നെ മിക്കവാറ് നമ്മളെ തപ്പി വരും. കണ്ട 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 ഗൈസ്, ജസ്റ്റ് മിസ്. എങ്ങനെ നമ്മളവിടെ കുറച്ചു നേരം കൂടി നിന്നിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ സൂപ്പായേനെ. പ്രേമ ഓടിക്കോ. അയ്യോ ഗൈസ്, ഇപ്പം എങ്ങോട്ട് ഓടും നമ്മളെ മറ്റേ ഞാൻ പെണ്ണുമ്പോൾ എവിടെ എന്തോ. അയ്യോ, ഓടി ഓടി മടുത്ത് പുറത്തേക്കൊക്കെ ഇറങ്ങി ഓടാം ഗൈസ്. അതാകുമ്പോൾ നമുക്ക് ആ ഏണി വെച്ചിട്ട് അകത്തേക്കും കയറാം. ഇനി പുറത്തേക്ക്. ഓ, തുറക്കടേ. ഓ, മഞ്ഞൻ്റെ ആയുസ് വരുമ്പോൾ തമാശ കളിക്കല്ലേ. ഓക്കെ ഗൈസ്, നമ്മൾ വളരെ സേഫായിട്ട് ഏണി വെച്ച് കയറി. അതാ 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 ഓടി വരുന്നത്. പെട്ടെന്ന് എന്താ മതളക്ക് ഓടി വരുന്നത്. പെട്ടെന്ന് എന്തോ പറ്റി. എന്നിട്ട് ഇത് അവിടെ നിന്ന്, ഇത് എങ്ങോട്ടാ, ചവൻ്റെ ഉള്ളിലേക്കാണോ? അശാനെ പുറത്താണ്. ഗൈസ്, പുറത്തേക്ക് ഇറങ്ങുമോ നോക്കാം. ചിലപ്പോൾ ഏണിയൊക്കെ കയറി വരും. സൈക്കോ അമ്മച്ചിയാണത്. ഇല്ലല്ല അല്ല. ഓ, നമ്മൾ മേലോട്ട് കയറി പോകുന്നതാണ്. അപ്പം മെല്ലെ ഈ സ്റ്റെയർ കൂടെ മേലോട്ട് കയറി പോകാനുള്ള പരിപാടിയായിരുന്നു. ഗൈസ്, നമുക്ക് കുറച്ച് നേരം വട്ടം കളിപ്പിക്കാം. ഇങ്ക വാ അമ്മച്ചി, ഇങ്ക വാ. പിടിക്കും കുറേ. ശരി എന്നാ അമ്മച്ചിയെ ഞാനിന്ന് പി ടി വിഷി ആക്കുന്നു. നോക്കിയോ അമ്മച്ചി, ഇതേ പോണ് അകത്തോട്ട് കയറിപ്പോയി. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഇനി പുറത്തേക്ക് ഇറങ്ങാം. എന്തായാലും നമ്മുടെ അമ്മച്ചീൻ്റെ ഫുഡ് ഇതാക്കാണ് കളയാനാണ് നമ്മൾ വന്നേ. എന്നിട്ട് ഇപ്പോൾ വട്ടത്തിലിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുക. ഓ, കണ്ട്, ഇതേ വരുന്നു, ഇതേ വരുന്നു. ശിവണേ, മിക്കവാറ് എൻ്റെ ജീവിതം ഏണി തീരി വന്നാണ് തോന്നുന്നത്. എങ്ങോട്ടും തിരിയാണ് ഈ അമ്മച്ചി സമ്മതിക്കുന്നില്ല. ഗൈസ്, ഐഡിയ ഗൈസ്, നമുക്ക് നമ്മളടുത്താണ് കളി അമ്മച്ചിയുടെ. നമുക്ക് നൈസായിട്ടൊരു കാര്യം ചെയ്യാം. അതായത് നമ്മൾ കണ്ട ഈ ജനലില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറി ചെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഞാൻ വീട് പൊളി വീടാണ് കേട്ടോ, എനിക്കിഷ്ടമായി. ഭയങ്കര അടിപൊളി നൈസായിട്ട് വീടാണ്. ആകെ അമ്മച്ചി മാത്രം ദീവിക്കണുള്ളൂ, പക്ഷേ പെവർ വീടാണ്. ദേ അമ്മച്ചി എന്താ പറയുക, അവശയായി, വയ്യാതായിട്ടോ, സ്റ്റെപ്പ് കയറി വരിക പാവം. ശരി എന്നാ.
എന്തായാലും അമ്മച്ചി ഇതാ മേലേക്ക് വരുന്ന സാഹചര്യത്തിൽ നമുക്ക് മെയ്സായിട്ട് ഇനി താഴെ കൂടെയൊക്കെ പോയി നോക്കാം. എവിടെ ഈ ഫുഡ് വെച്ച റൂം? ആ അതേ, താഴേക്ക് ഇറങ്ങി വരുന്നു. ഇപ്പോൾ എന്നെ കാണും, ഇപ്പോൾ ഓടി വരും. എന്നെക്കാളും നല്ലത് ഇങ്ങോട്ടെങ്ങോട്ടേലും ചാടാം. ഇപ്പോൾ വിചാരം പുറത്താണെന്നാണ്. ഓക്കെ, പുറത്ത് വന്ന് നിൽക്കട്ടെ. നമുക്ക് അപ്പോഴേക്ക് അകത്ത് പോയിട്ട് മറ്റേ റൂം കണ്ടോ കണ്ടുപിടിക്കാം. എന്താ ചുറ്റിക്കോ? ആ പറഞ്ഞിരുന്നോട്ട് ആവശ്യം വരും. എങ്ങാനും അമ്മച്ചീനെ മണ്ടയൊക്കെ അടിച്ച് പൊളിക്കാം, നമുക്ക് തലയടിച്ച് പറിക്കാം. ഓക്കെ, നൈസായിട്ട് കയറിപ്പോൾ. അതാ തൊട്ടിലോ എൻ്റെ മോനെ ഫ്രെയിം ചെയ്ത ഫോട്ടോ, പാസ്പോർട്ട് ഫോട്ടോയൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. സൈക്കോ അമ്മച്ചി, ഈ വീടിൻ്റെ ഐശ്വര്യം. ഓക്കെ, ഐസ് ആ കണ്ട് 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 ഐസ് കണ്ടോന്ന് അറിയത്തില്ല, സംഭവം ഞാൻ കണ്ട്. അമ്മച്ചി സാറ്റ് തിരിച്ച് സാറ്റ് അടിക്കാതിരുന്നാൽ മതി. ഓ കണ്ട് കണ്ട്, ഇതെങ്ങോട്ട് ഓടും ഈ ഡോർ ഒക്കെ? അയ്യാ നാട്ടുകാരെ ഓടിയായോ, ഇതെങ്ങോട്ട് ഓടും? A few moments later. ഗൈസ്, നമ്മൾ വളരെ ബുദ്ധിപരമായി നമ്മൾ മേലെക്കൂടെ കയറാൻ പോവാണ്. ഓക്കെ, സോ എനിക്കൊന്ന് അമ്മച്ചി മേലോട്ട് വരാൻ തോന്നുന്നു, അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് നൈസായിട്ട് നോക്കാം. ടീച്ചറേ ടീച്ചറേ, എവിടെ പോയി? ഗൈസ് അമ്മച്ചി സ്പോട്ടായിട്ട് ദേ പോണ്. എല്ലാ റൂമും കയറി ഇറങ്ങിയാൽ നോക്കാൻ തോന്നുന്നുണ്ട്. എന്തായാലും നൈസായിട്ട് അങ്ങനെ ഉന്തി ഉന്തി പോവുന്നുണ്ട്. ഓക്കെ, പോയെന്ന് തോന്നുന്നു. നമുക്ക് ആ ഒരു ടൈമും കൊണ്ട് നമുക്ക് ഇവിടെ ഉള്ളതൊക്കെ നോക്കാം, ഇവിടെ ഉള്ള റൂമിലൊക്കെ കയറി നോക്കാം. നമ്മൾ എന്തിനായിരുന്നു വന്നേ? ചെറുതായിട്ട് അതൊന്നും മറന്നുപോയി. ആ യെസ് ഗൈസ്, നമ്മുടെ ടീച്ചറെ ഫുഡും തപ്പി ഇറങ്ങിയതാണ്. ഓക്കെ, അതവിടെ എഴുതിയിട്ടുണ്ട്, ആഡ് സംതിങ് ടു ഹെർ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഈ റൂമിലൊന്നും ഒന്നുമില്ല ഗൈസ്, ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നുമില്ല. എൻ്റെ മോനെ ഈ ഒരു പെണ്ണുമ്പിളക്ക് താമസിക്കാനാണോ ഇത്രയും വലിയ ഡൈനിങ് ടേബിളൊക്കെ ഉള്ള വീട്? ചെറിയ ഇഷ്ടം കിട്ടുമോ ഡൈനിങ് ടേബിളിൻ്റെ എൻ്റെ വീട്ടിലിടാൻ? ഓക്കെ, നമുക്ക് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കാം. ഇവിടെയൊന്നും ഒന്നും ഇല്ലല്ലോ ഗൈസ്, എവിടെ സ്ഥലം എവിടെ? ശേ, നമ്മുടെ ഇത് കൊടാക്കാൻ പറ്റിയൊരു സുനാപ്പി തരൂ. ഇതെന്തത്? ചോക്ലേറ്റോ? ആ കുറേ മുട്ടായൊക്കെ കിട്ടിയിട്ടുണ്ട്. വേറെ എന്താണെന്ന് നോക്കാം. ടീച്ചറിന് എങ്ങാനും വരാം, ടീച്ചർക്ക് നമുക്ക് മുട്ടായി നീട്ടിക്കൊടുക്കാം. അപ്പോൾ ടീച്ചർ കൈ നീട്ടി ഒരെണ്ണം തരും. ഗൈസ് എത്തി എത്തി, മുറിയെത്തി. മറ്റേ നമ്മുടെ ഫുഡിരിക്കണ മുറിയെത്തി. ഞാൻ അവിടേക്ക് ഇനി എന്തെങ്കിലും കൂരി ഒഴിച്ചാൽ മതി, അതിനിടയിൽ എനർജിയും തീർന്നുപോയി. ഓക്കെ, ഇതിലോട്ട് എന്ത് കൂരി ഒഴിക്കും ഗൈസ്? ആ നമ്മൾ വിനാഗിരിയൊക്കെ വാങ്ങിയ പൈസ കളഞ്ഞായിരുന്നല്ലോ അല്ലേ. ഓക്കെ, ഇനി വിനാഗിരിയൊക്കെ കോഴി അതിനകത്ത് കോരി ഒഴിച്ചിട്ടേക്കാം. ഓ ഇതേ സ്വന്തം കഴിക്കുന്ന വിനാഗിരി കുപ്പി, ഇലുമിനാണ്ടി സാധനം. അതെവിടെ വാങ്ങാൻ കിട്ടുക? ഓക്കെ ഗൈസ്, നമുക്കിനി എന്താ പറയുക, അമ്മച്ചി വരുന്നതിന് മുന്നേ നമുക്ക് പുറത്തിറങ്ങിയിരിക്കാം. അമ്മച്ചി അമ്മച്ചി വരുന്നുണ്ട് കേട്ടോ. ഇതേ വാതിലൊക്കെ അടയുന്നു, ഓ പേടിപ്പിക്കല്ലേ. ഓക്കെ അമ്മച്ചി പോകുന്നു, ഇതെങ്ങോട്ട് പോണ്? ഓക്കെ ഗൈസ്, അമ്മച്ചി പോകുന്നു, ഫുഡ് എടുക്കുന്നു, ചമ്മുന്നു. എന്താടാ വല്ല വാദമൊറ്റുണ്ടോ? എന്നെ പിടിക്കാൻ വരുമ്പോൾ എടുക്കാത്ത സ്പീഡാണല്ലോ. ഓക്കെ ഗൈസ്, നമുക്ക് നോക്കാം. ആ അതാ ഇളക്കി ഇളക്കി കയറ്റുന്നു ഗുണ്ടമ്മ. ശേ എൻ്റെ മോനെ ഗൈസ്, ആ അത് പാത്രത്തോടെ കമത്തി, ഒറ്റയടിക്ക് കമത്തി, അടിപൊളി. ഓഹ് ബോണസ് ഐറ്റംസൊക്കെ പുറത്ത് വരുന്നുണ്ടല്ലോ. കണ്ട ഗൈസ്, നമ്മൾ വെറൈറ്റി ആയിട്ട് സാധനം കണ്ട്. ഇതുണ്ടോ നമുക്ക് കൂമ്പിനൊക്കെ അടിക്കാം, പെണ്ണും പിള്ളയുടെ കണക്ക് കാലിനടിക്കാം, മണ്ടക്കൊക്കെ അടിക്കാം, മണ്ടക്കൊക്കെ പെരടി നോക്കി പറിക്കാം, വേണം സൈഡിൽ കൂടെയൊക്കെ വീശി കറങ്ങിയൊക്കെ അടിക്കാം. പിന്നെ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ അറിയാം കേട്ടോ. പക്ഷേ ഇവിടെ നമുക്ക് ചോക്കുണ്ട്, പേപ്പറുണ്ട്, പിന്നെ കോയമുട്ടുണ്ട്, കേക്കുണ്ട്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷേ കോയമുട്ടയൊന്നും ഇല്ല നമ്മളതിൽ. നമ്മളതിൽ കേക്കുണ്ട്, കേക്കൊക്കെ വേണേൽ എറിഞ്ഞു നോക്കാം. നമുക്കിനി നമ്മുടെ പേപ്പറും മറ്റേ കേക്കൊക്കെ എറിഞ്ഞു നോക്കാം. പേപ്പർ എറിഞ്ഞു നോക്കാം ആദ്യം. ആരാ മോനെ ഇതേ പോണ്. ഓക്കെ, ഇനി കേക്ക് എറിഞ്ഞു നോക്കാം. അമ്മച്ചി സർപ്രൈസ്. ഓ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് ഗൈസ്. സോ നമുക്ക് അങ്ങനെ പാർട്ട് ത്രീ എന്തായാലും വരും. പാർട്ട് വൺ ഓൾറെഡി ഇട്ടുണ്ട്, കണ്ടില്ലെങ്കിൽ പോയി കാണാട്ടോ. ഓക്കെ, അത് കുറച്ചും പഴയ വെർഷനാണ്, പക്ഷേ ഇത് പുതിയ ലേറ്റസ്റ്റ് ജുഞ്ചുഗുഡാക്കി വെർഷനാണ്. കുഞ്ഞു പിള്ളേരെ നീ പേടിപ്പിക്കും അല്ലേ, ഡാൻസ് കളിച്ചിട്ട് പോയാൽ മതി. ആ ഹൊയ് ഹൊയ്. പക്ഷേ ഇത് കളിച്ചിട്ട് മതിയാവുന്നില്ല ഈ മോഡ്. പൊളി വീശിയടി, മൊന്നക്കടി, ആ ചെള്ള പൊളിഞ്ഞ്, കുമ്മിരടി കുമ്മിരടി, ആ ആ അടിച്ചടിച്ച്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അടുത്ത ലെവലിലേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ലെവലിൽ എന്താ വെച്ചാൽ പുള്ളിക്കാരി എൻ്റെ മോനെ സ്വന്തം പരിപാടി കണ്ട് നിർവൃതി അണയുന്ന ടീച്ചറമ്മ. ഓക്കെ,
ആ എന്തേലും ഒരു പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഡാൻസിങ് ക്ലാസ് ഉണ്ട്, ലാഫിങ് ക്ലാസ് ഉണ്ട്. ഏതായാലും പറഞ്ഞാൽ അമ്മമാർ ഫ്രീ ആയിട്ട് തരും, നമുക്ക് ഡാൻസ് കളിക്കാം. ഓ ഗായ്സ്, ഡാൻസ് കളിച്ചപ്പം ആ ഇതെന്ത് തേങ്ങ ഐ കൊള്ളാല പരിപാടി. ദേ അവിടെ കിടന്ന് തുള്ളി കളിക്കണേ. ഓക്കെ, നമുക്ക് സ്റ്റാറും കിട്ടി. ഓക്കെ ഗായ്സ്, ഈ സ്റ്റാറിനെ നമുക്ക് ഹിൻ്റൊക്കെ അറിയാൻ പറ്റുമെന്നാണ് പറയണേ. എൻ്റെ പൊന്നാളെ ഒന്ന് കളിച്ചോട്ടെ, ഒന്ന് സ്വസ്ഥത തരുമോ? ഓക്കെ, സ്മാഷ് ടി വി വിത്ത് ക്രോബാർ ചെയ്യാം. അനി ക്രോബാർ എവിടെ? ഓ ജസ്റ്റ് മിസ് ഇപ്പം അതിൻ്റെ മുകളിൽ പോയി ചാടി തന്നെ. നമ്മുടെ ജിഞ്ചിന്നാക്കടെ ഈ മുറ്റത്ത് കൊണ്ട് ഇട്ടിരിക്കുക സുനാപ്ലയൊക്കെ. അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഗൈസ് നമ്മൾ എന്താ പറയുക, ടി വി കാണുന്നത് കൊളാക്കാനാണ് പോകുന്നത്. സ്വന്തം പരിപാടി ഉണ്ട് ചങ്ങായി പൊട്ടി പൊട്ടിച്ചിരിക്കണ്. ടീച്ചർ തഗ് വേറെ ആരും ഇല്ലാന്ന് തോന്നുന്നു പരിപാടിയുടെ. ഓക്കെ, ചിലപ്പോൾ കുട്ടികളെ കണ്ടൊക്കെ പറഞ്ഞ് കാണിപ്പിക്കുന്നുണ്ടായിരിക്കും. സൈക്കോ അമ്മച്ചി. ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അവർ എന്ത് ചെയ്യാമെന്ന് ഒരു പിടുത്തവുമില്ല, പറത്തിന് മാത്രമേ ഉള്ളൂ. ഈ സാധനം എന്തായാലും ഇവിടെ വെച്ചേക്കാം. ചിലപ്പോൾ അമ്മച്ചി എന്നൊരു തിന്നൊക്കെ ആ ഇറങ്ങി ഇറങ്ങി റൂമിലിറങ്ങി. ഇതിപ്പോൾ മേലെയാണോ താഴെയാണോ ടി വി വെച്ചിരിക്കണേ? ആ അറിയില്ല, എന്തായാലും നോക്കാം. അല്ല മോനെ, ആരാ സ്റ്റെപ്പിൻ്റെ അടിയിൽ കൂടെ നടക്കണേ? അമ്മച്ചി ഇതേ വരണ് ഗായ്സ്, ഇനി ഇങ്ങോട്ടേക്കാണോ പറഞ്ഞുകൂടാ? കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് ഒരു 4 മീറ്റർ ഓടാൻ പറ്റും. ആ ഇല്ല, സോഫയിലിരുന്ന് കാപ്പി കുച്ചുന്നുണ്ട്. കാപ്പി കുച്ചിട്ട് കുച്ചിക്കോ. ഓക്കെ, കാപ്പി കുച്ചി വീണ്ടും ടി വി കാണാൻ പോവുക. അല്ല ബൂസ്റ്റ് ഒറ്റ എന്താ ഒന്ന് കുച്ചുന്നത്? ഓക്കെ, സോ പുള്ളിക്കാരി മന്ദം മന്ദം വളരെ സ്ലോ ആയിട്ട് കയറി പോവാണ് റൂമിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ അവിടെയാണ് ടി വി, അത് നമുക്ക് പിടികിട്ടി. ഇനി നമുക്ക് അവിടെ പോയിട്ടുള്ള ബാക്കി പരിപാടി നോക്കാം. നമ്മൾ നൈസായിട്ട് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കണ്ട് കണ്ട് അമ്മച്ചി ഇത് ഓടി വരണ്. ആ വരട്ടെ വരട്ടെ, എത്ര പേരാന്ന് വെച്ചാൽ വരട്ടെ, പിടിച്ചോ. അയ്യോ ഗായ്സ്, അതാ അതാ കഴുത്ത് തൂക്കി കൊണ്ടുപോകണ്. ഞാൻ വേറൊരു പരിപാടിയായിരുന്നു ഉദ്ദേശിച്ച, പക്ഷെ സംഭവം ചീറ്റിപ്പോയി. ഓക്കെ ഗായ്സ്, നമ്മൾ വീണ്ടും കളി തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ഇപ്രാവശ്യം നമ്മൾ ടി വി, അതായത് ടി വി എവിടെയാണ് നമ്മൾ പിടുത്തം കിട്ടിയല്ലോ, അപ്പോൾ നമ്മൾ നേരെ ഈ ഡോറിൽ കൂടെ ചെല്ലാതെ നമുക്ക് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കയറി നോക്കാം. ഓക്കെ, ഇവിടെ എവിടെയാണ് ടി വി ഉള്ളത്? ആ ദേരിക്കാണ് ടി വി, കണ്ടുപിടിച്ച് ടി വി കണ്ട്. ഓക്കെ ചില, ആ ഇപ്പോൾ ഇങ്ങോട്ട് ഓടി വരും, ടി വി ആണ്. അവസാനം നമ്മളെല്ലാം കൂടി പെടാകും, അതിനേക്കാൾ നല്ല ഇപ്പുറത്തെ റോഡ് റൂമിൽ കൂടെ പോവാം. അപ്പോൾ അമ്മച്ചി വരില്ല. ഓക്കെ, അതെ ചുറ്റിയും കിട്ടി. ചുറ്റി വെച്ച് അടിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും ചുറ്റിക കിട്ടി. ഫൈൻഡ് യുവർ ടി വി ആൻഡ് ബ്രേക്ക് വിത്ത് ടൂൾ. ഓക്കെ ഗൈസ്, ചുറ്റിക വെച്ച് നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ആ ടീച്ചർ അവിടെ പോയി ഇരിക്കട്ടെ. ഷോ, ഇതിപ്പോൾ എങ്ങനെ പറഞ്ഞ പോലെ എങ്ങനെ അടിക്കും, അവിടുന്ന് മാറാതെ അടിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. ആ എന്തായാലും നോക്കാം, അവിടെ തന്നെ ഇരിപ്പാണ്. കേക്കൊക്കെ എടുത്ത് വെച്ചേക്കാം. എന്നാലും ഈ ടീച്ചർ ഇത് എന്താ കളിക്കണേ, എങ്ങോട്ടാ പോകുന്നേ? It was at this moment that he knew he fucked up. ഖത്തം. ടീച്ചറേ ഞാൻ ഡൗട്ട് ചോദിക്കാൻ വന്നാണേ. അയ്യോ കുഞ്ഞു ഡൗട്ടാണ് ടീച്ചറേ, അച്ഛനാണോ കൊച്ചച്ഛനാണോ ആദ്യം ഉണ്ടാവണേ? പക്ഷെ നമ്മൾ നേരെ അമ്മച്ചിയുടെ വായലായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കയറി ചെന്നേ. ഓക്കെ, പക്ഷേ നമ്മൾ എൻ്റെ മോനെ പൂട്ടിയൊക്കെ ഇട്ടേക്കണ്, പൂട്ടിയിട്ടാലും സീനൊന്നുമില്ല, നമ്മൾ ജനല് തുറന്ന് കയറും, അല്ലെങ്കിൽ മെയിൻ ബോഡിൽ കൂടെ കയറാൻ പറ്റില്ല. ആ ഇതെന്താ ഗായ്സ്, എന്നെ കണ്ടിട്ടോ? കണ്ടിട്ട് ഇതാ ഓടി വരണ്. ഓക്കെ, നമുക്ക് ഈ സമയം കൊണ്ട് വേഗം പോയിട്ട് ആ ക്രോബാർ എടുത്തിട്ട് മറ്റേ സാധനം തല്ലി പൊളിക്കാം. ഈ ക്രോബാർ ഇത് ചെയ്ത് കാട്ടില്ലടേ, നമ്മൾ വന്നപ്പോൾ അടിപൊളി ഇരിക്കണുണ്ടായിരുന്നല്ലോ. അയ്യോ, ആ ഇപ്പം നമ്മൾ മറ്റേ ഇതിലെത്തി, കടൻസേ കടയെന്നൊക്കെ മറ്റേ കിച്ചണിലെത്തി, അടുക്കളയിൽ. അതെ ഇവിടെയൊക്കെ ട്രാപ്പ് ഇട്ട് വെച്ചേക്കണ്, ഇവിടെ കാറ് കയറാനടോ. ആ ഗായ്സ് ദേ ക്രോബാർ കിടക്കണ്, ക്രോബാറെങ്കിൽ ക്രോബാർ കമോൺ, നമുക്ക് എന്തെങ്കിലും വെച്ച് തല്ലി പൊളിക്കാം. ഇതെന്ത് സാധനം ഇത്, സ്പൂണ് പറഞ്ഞ പോലത്തെ ഒരു സാധനമാണല്ലോ. ഓക്കെ ഗായ്സ്, അപ്പം അയ്യാ അമ്മച്ചേ കുറച്ചച്ഛനാണ് ആദ്യം ഉണ്ടായ ഉത്തരം കിട്ടി. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇനി അടുത്തതിലോട്ട് പോവാം. ഔട്ട്ഫിറ്റ് വൂസ്, അതൊന്ന് സംഭവം എന്താണെന്ന് എനിക്കും വലിയ പിടുത്തല്ല, ഡ്രസ്സിന് എന്തോ പരിപാടിയാണ് തോന്നുന്നുണ്ട്. ഓക്കെ നമുക്ക് നോക്കാം. ഓക്കെ ഗായ്സ്, അമ്മച്ച ഇതേ പോണു. യാ 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 യാ, അതെ അതെ എൻ്റെ മോനെ ഗായ്സ്, ആ ഫോട്ടോയുള്ള അമ്മച്ചി വേറെ ലെവലാണല്ലോ. ഓക്കെ, ഓ അത് ശരി, അതെ അതെ, അപ്പോൾ നമ്മളെ ഡ്രസ്സ് നശിപ്പിക്കണം, ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. കമോൺ, എവിടെയാണ് പോയി സാധനമൊക്കെ വെച്ചിരിക്കണേ? ഈ സാധനം വെച്ചിരിക്കുന്നത് കണ്ടുപിടിക്കാനാണ് പണി. നമുക്ക് നേരത്തെ പോലെ തന്നെ നമുക്ക് ടി വിൻ്റെ ഐ മീൻ ആ റൂമിൽ കൂടെയൊക്കെ ചാടി ചാടി പോവാം. അതെ വണ്ണക്കൊല്ലോട്ട് പോകാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ നമുക്ക് നോക്കാം, എവിടെ ഇല്ല അമ്മച്ചി, ഇവിടേക്കല്ല വരണേ. വരികയാണെങ്കിൽ തീർന്ന് സ്തോത്രം.
ഓക്കെ, നമുക്ക് ചോക്ലേറ്റ് കിട്ടി. എപ്പോഴും ചോക്ലേറ്റ് കിട്ടുന്നുണ്ട്, ഒരു കാര്യമില്ല. എൻ്റെ മോനെ ഗൈസ്, അമ്മച്ച് ലുക്ക് നോക്കണ ഗൈസ്, യാ മോനെ. അമ്മച്ച് സീന്. ഓക്കെ, ഉയ്യോ റേഡിയോ ഒക്കെ ഓണായി അതിൻ്റെ ഇടയിൽ കൂടെ. ഞെക്കി ഞെക്കി റേഡിയോ ഓണായി. ഇപ്പോൾ എങ്ങോട്ട് വരും? ഓക്കെ ഓക്കെ, നൈസായിട്ട് പോവാം, ഇറങ്ങി പോവാം. ഈ ചുറ്റി കയറുന്നോട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ എങ്ങോട്ട് പോയി എന്നറി ആയി. ശരി, പുറത്തേക്കാണ് ഇറങ്ങി വരുന്നത്. അല്ല, പുറത്തേക്കല്ല, ഇതിപ്പോൾ എവിടെയാണെന്നൊരു പിടുത്തല്ല. അമ്മച്ചി ഏത് കൂടെ നടക്കുന്നുണ്ട്, എനിക്കൊന്ന് മേലെ കൂടെ നടക്കുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ അതേ ഗൈസ് മേലെയാണ് നിൽക്കണേ. മേലെ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ ഗൈസ്. ഈ ചുറ്റിക്ക് വെച്ച് എന്താ പറയുക, നമ്മുടെ സാരി നശിപ്പിക്കാൻ പറ്റുമോ അറിഞ്ഞുകൂടാ. നോക്കാം, പറ്റൂല എന്നാണ് തോന്നണേ. കിട്ടി ഗൈസ്, കത്രിക കിട്ടി, കത്രിക. ഇനി നമ്മൾ മുറിച്ചാൻ കിടും, അത്രേ ഉള്ളൂ. അമ്മച്ചി തീർന്ന്. ഓക്കെ ഓക്കെ ഗൈസ്, എനിക്കൊന്ന് ഈ റൂമിനകത്തൊക്കെ ഇരിക്കും ഡ്രസ്സ് ഉള്ളത്. ഓക്കെ, ഇവിടെ ഇല്ലേ, എവിടെയാണെന്തോ ഇതിരിക്കണേ. അവിടെ എന്താ അത് നീല തിളങ്ങണേ? ആ അത് മറ്റേ എന്തായിരുന്നു എൻ്റെ പേര്? താക്കോൽ. ഓക്കെ ഓക്കെ. ഓ ഗൈസ്, അതാരാ? ഓ, ഞാൻ തന്നെയായിരുന്നു, പേടിപ്പിച്ച് വെറുതെ. നല്ല കണ്ണാടി, കൊള്ളാം. ഓക്കെ ഗൈസ്, ഈ അമ്മച്ചിത് ഏത് കൂടെ വരുമെന്നോ എന്ത് ചെയ്യുമെന്നോ ഒന്നും പറയാൻ പറ്റൂല. താഴെ നിൽപ്പുണ്ട്. ഇപ്പോൾ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ മതളകിയ പോലെ ഓടി വരുന്നേ. ഒരു ഒരു മൂടങ്ങോട്ടെ ഇളകിയാൽ പിന്നെ ആശാൻ വേറെ ലെവലാണ്. ഓക്കെ, അത് ശരി. കുഴിയൊക്കെ ഉണ്ടോ അവിടെ ഗൈസ്? ഇതെന്ത് വഴി? അതേതാ സ്ഥലം? ഓക്കെ, ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഒന്നുമില്ല. അമ്മച്ചി ഇങ്ങോട്ട് എത്തിയോ? ഇല്ല, എത്തിയില്ല, എത്തിയില്ല. എത്തിയെന്ന് നമുക്ക് നൈസായിട്ട് ഇത് കൂടെ ഇറങ്ങാം. എൻ്റെ എൻ്റെ മോനെ സീക്രട്ട് വാത്ത് ചേ പാത്ത് ഗൈസ്. നമ്മൾ വേറെ വഴി നോക്കുക ഗൈസ്, നമുക്ക് അമ്മച്ചീനെ ഒന്ന് കളിപ്പിക്കാം. ഓക്കെ, അവർ വലിയൊരു മണിയടിച്ചിട്ടോ. അപ്പോൾ അതേ അമ്മച്ചി ഇത് ഓടി ഓടി വരണം. അല്ല, വരുമായിരിക്കും. അതാ ഗൈസ്, ഇളകി ഇളകി വരുന്നു. അപ്പുഷ്, അയ്യോ പാവം, നമ്മളെ കേക്ക് കൊണ്ടങ്ങ് മോത്തങ്ങ് വാരി തേച്ച്. അയ്യോ, പക്ഷേ 2 സെക്കൻഡേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നിരുന്ന ഇപ്പോൾ നമ്മളെ പിടിച്ച് ചുമരുമേ തേച്ചേനെ. ഇതെന്താ അത് മരം മുറിക്കണ സാധനമൊക്കെ? ഗൈസ് എന്നാലേ ഗൈസ് എവിടെയായിരിക്കും ഈ ഡ്രസ്സ് കൊണ്ട് വെച്ചിരിക്കുന്നത്? ഡ്രസ്സും തപ്പിയാണ് നമ്മൾ നടക്കണത്. ഗൈസ് എനിക്കൊന്നും ഇവിടുത്തെ ടൊമാറ്റോ സോസോ കൊയ്ക്കാൻ പറ്റില്ലേ ഡ്രസ്സിൽ? ചീത്തയാവില്ല? എന്തോ അറിയില്ല. ഇല്ല ഗൈസ്, നമുക്ക് എന്താ പറയുക, മറ്റേ ടൊമാറ്റോ സോസ് വെച്ചാലൊന്നും ഒന്നും ആവില്ല. നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. ഗൈസ് അമ്മച്ചി റൂമിലുണ്ട് കേട്ടോ. ഓ, അദ്ദേഹം ഓടി വരണ്. അയ്യോ ഗൈസ്, ഞാൻ സ്വിച്ച് ചെക്കിയതാ ഗൈസ്, ഞാൻ പ്രത്യേക നേരത്തുള്ള സ്വിച്ച് ചെക്കിയതായിരുന്നു, പക്ഷെ വർക്കായില്ല. ഗൈസ് കിട്ടി കിട്ടി, സാധനം കിട്ടി. നമ്മൾ ഇവിടെ എവിടെയാണ് കണ്ട ഗൈസ്? ഗൈസ് അമ്മച്ചിയുടെ കുപ്പായത് ആടി ആടി നിൽക്കുന്നു. വെട്ടട്ടെ ഗൈസ്, ഇപ്പോൾ വെട്ടും. വെട്ടി. ഹോ, അരേൻ്റെ അവിടെ നിന്ന് വെട്ടി അങ്ങ് കളഞ്ഞു. നമുക്ക് ഇവിടുത്തെ ഡോറിൽ കൂടെ എടുത്ത്, ഡോറിലെ ജനാലയിൽ കൂടെ എടുത്ത് ചാടാം. ഓ, ചെറിയൊരു ഡാമേജ്, കുഴപ്പമില്ല. പക്ഷേ ഞാൻ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടാൻ പറ്റുന്നു. ഓക്കെ, അമ്മച്ചി ഇനി പോകുന്നുണ്ട് കേട്ടോ, നൈസായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഡ്രസ്സ് എടുത്തിടുന്നു, ചമ്മുന്നു. ഇവിടെ എന്തെൻ്റെ റൂമാ? ആ ഗൈസ്, അയ്യോ, എൻ്റെ 100 കോടി രൂപയുടെ ഡ്രസ്സ് പോയി. അയ്യോ, സോ ഗൈസ്, അപ്പോൾ നമുക്ക് തൽക്കാലം നമ്മുടെ വീഡിയോ ഇവിടെ നിർത്താം. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക ഗൈസ്. ഗൈസ് പിന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഗ്രാനീൻ്റെ അമ്മച്ചിയുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം. സോ നിങ്ങൾ പോയി കണ്ടിട്ടുക, പൊളിയാണ്. സോ വൈബാണ്. സോ ബൈ ദ വേ, ഞാൻ പോകുന്നു, ബൈ.